ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് 4 മണിക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയായിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ല ടേസ്റ്റുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ ഒന്നും മറക്കല്ലേ. നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു കോഴിമുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും 2-3 പച്ചമുളക്, നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതിലേക്കൊരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂണോളം മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 കപ്പോളം മൈദപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതാ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുമിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് മാവ് പെട്ടെന്ന് ചിലപ്പോൾ ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഈ രീതിക്ക് നമുക്ക് മാവ് റെഡി ആയി കഴിഞ്ഞാൽ 1-5 മിനിറ്റോളം നമുക്ക് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് നമുക്ക് ഇതുപോലൊരു സ്പൂൺ എടുക്കാം കേട്ടോ. ഇതാ ഇതുപോലെ നടു ഒന്ന് കൊണ്ടുള്ള ഒരു സ്പൂൺ എടുത്തിട്ട് അത് ആദ്യം ഒന്ന് എണ്ണയിലേക്ക് മുക്കി എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് മാവ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെക്കുക. ഇനി ഇത് ഇതിൽ നിന്ന് നമുക്കിങ്ങനെ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. ഇതാ ഈ ഒരു സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ മാറ്റി കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും വിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കളറ് മാറി വന്നാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അടിപൊളി പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിക്കൊടുക്കാം. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഷേപ്പിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴാണെങ്കിൽ നമുക്ക് ഒരു ഷേപ്പിൽ തന്നെ ചെയ്തിട്ട് കിട്ടുകയും ചെയ്യും. നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോയി ഒന്നും ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ആദ്യം സ്പൂണിലേക്ക് ഒഴിച്ചെടുക്കുന്ന സമയത്ത് ഫുള്ളിലോട്ട് വെച്ചെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ പൊങ്ങി കിട്ടൂല. ഇനി നമുക്ക് അത് സ്പൂണിൽ നിന്ന് എണ്ണയിലേക്ക് ആക്കി കൊടുക്കുന്ന സമയത്ത് ലോയിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കും. ഇപ്പോൾ നമ്മൾ അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല രസം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റില്ല. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ഒരു വിരുന്നുകാർക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഉണ്ടാക്കാനും പറ്റുന്ന നല്ലൊരു റെസിപ്പി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. നമുക്ക് മറ്റൊരു പിന്നെ കാണാം.